ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് ചിക്കൻ കറിയാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി കൂടിയാണ്. ഈ ഒരു കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി ചെറിയ പീസസാക്കി കട്ട് ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് നമുക്ക് ഇത് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ നമുക്ക് ഓരോന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചിക്കനിലേക്ക് നമുക്ക് ആദ്യം തന്നെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കുരുമുളകും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനിലേക്ക് ഇതൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ അതുപോലെ നല്ലതായിട്ട് കൈകൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തെ ഇപ്പോൾ കണ്ടില്ലേ, ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വെച്ചതിന് ശേഷം വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം ഏകദേശം 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോൺ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഓയിലാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ അങ്ങ് ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഒരു 1/2 കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം ഫ്രൈ ചെയ്തതിനു ശേഷം നമുക്കിത് ഗ്രേവിയിലിട്ട് ബാക്കി നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ആ ഒരു സൈഡൊന്ന് കുക്കായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി നമ്മുടെ ചിക്കനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ ഒന്നുകൂടെയൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്നായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവ ആവുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി, അല്ലാതെ ഒത്തിരി ഡീപ്പ് ഫ്രൈ ആവണ്ട. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാവുന്നതാണ്. നമ്മുടെ ഈ ഒരു ചിക്കൻ കറിയുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇതുപോലെ ഒരു 2.5 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനൊരു 5-6 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പച്ചമുളക് 1-2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില, പിന്നെ ബാക്കിയുള്ള മസാലകളൊക്കെ ഞാൻ ചേർക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് എണ്ണ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ എണ്ണയൊക്കെ ഒന്ന് ചൂടാ വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരല്പം കടുകിട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ദാ ഇവിടെ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2-2.5 സവാളയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചുള്ള സവാള നിങ്ങൾ എടുത്താൽ മതി.
അപ്പോൾ ഇനിയിപ്പോൾ ഈ സവാളയൊക്കെ ഇത് നന്നായിട്ട് വഴഞ്ഞു വരട്ടെ. സവാളയൊക്കെ നന്നായിട്ട് ഒന്ന് വഴഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ സവാളയൊക്കെ ഒന്ന് വഴഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 ഗ്രീൻ ചില്ലി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിൽ കൂടുതലും 2-3 വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും എരിവിനനുസരിച്ച്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ തക്കാളി നന്നായിട്ട് വഴന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ ചിക്കനൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിതിലേക്ക് ചൂടുവെള്ളമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ആ ഒരു രുചിയൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തത്. അപ്പം ഈ ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു അല്പം മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് മല്ലിയില വേണ്ട, ഒരു കുറച്ച് മല്ലിയില ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഒരടപ്പ് കൊണ്ട് ഇത് അടച്ച് വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 7-8 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഒന്ന് തിളച്ച് നല്ലതായിട്ടൊന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് 1-3 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ ഇവിടെ 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ചിക്കൻ കറി ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഇച്ചിരി ഗ്രേവി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കുറുകിയ ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. മല്ലിപ്പൊടിയൊന്നും ഒരുപാട് ചേർത്തിട്ടില്ല എങ്കിൽ കൂടി നമ്മുടെ കറിയൊക്കെ കണ്ടില്ല, നല്ല തിക്കായിട്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഈ ഒരു ചിക്കൻ കറി നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ചിക്കൻ കറി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.